ഇത് വയലാറിലെ വാരിക്കുന്തം. ഈ കുന്തമനങ്ങളിൽ നിറയുന്നത് വിപ്ലവ വീര്യം. പുന്നപ്ര വയലാർ സമരസേനാനികൾ ഉപയോഗിച്ചിരുന്ന സമരായുധമാണ് ഈ വാരിക്കുന്തം. എഴുപത്തിയഞ്ചാം വാർഷിക വാരാചരണം പൂർത്തിയാകുന്നു. സമരസേനാനികളെല്ലാം ഓർമ്മയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് അവശേഷിക്കുന്നത് ഈ സമരായുധം മാത്രമാണ്. ഇന്നും കരുത്തോടെ ഇത് ജീവിതത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു സഖാവുണ്ട്, രമണൻ. തൻ്റെ പിതാവായ വേലു, നികർപ്പിൽ വേലു, സമരസേനാനിയായിരുന്നു. അദ്ദേഹം കൈമാറിയ ഈ വാരിക്കുന്തം ഇന്നും ജീവിതത്തോടെ ചേർത്ത് പിടിക്കുകയാണ് രമണൻ എന്ന സഖാവ്. ചേരുന്നു രമണൻ. ഇപ്പോൾ പുന്നപ്ര വയലാർ സമര സേനാനിയായിരുന്നു പിതാവ് വേലു. സമര സേനാനി എന്ന നിലയിൽ മാത്രമല്ല, അല്ലാതെയും ഈ വയലാറിൽ സുപരിചിതനായിരുന്നു വേലു. എന്താണ് ഈ സമരത്തെക്കുറിച്ച് അച്ഛൻ രമണ ചേട്ടനോട് പറഞ്ഞു തന്നിട്ടുള്ളത്? അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് അന്ന് വിരുന്നിനെ നടക്കുമ്പോൾ പട്ടാളക്കാർ പിടിച്ചു. പട്ടാളക്കാർ പിടിച്ചിട്ട് കരിക്ക് പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് കയറ്റാറിയാൻ പാടെന്ന് പറഞ്ഞു. കയറ്റാറിയാൻ പറഞ്ഞു, കയറാൻ പറഞ്ഞു. അങ്ങനെ നെഞ്ചിട്ട് വരുന്ന പിന്നെ തേങ്ങ കയറി കരിക്കിട്ട്, അവർ കരിക്കിട്ട് കഴിഞ്ഞ് ബയനറ്റ് കൊണ്ട് മുഖം പൊട്ടിച്ച് കരിക്ക് കുടിച്ച്. പിന്നെ ഒരു അച്ഛനെ കൂടാതെ വേറെ ഒരാൾ കൂടി ഉണ്ടായി. പിന്നെ കരിക്ക് കുടിച്ച് കഴിഞ്ഞ് ഇവർ പട്ടാളക്കാർ വന്ന് എളുപ്പം പൊക്കോളാം. അപ്പോൾ ഈ വാരിക്കുന്ത് എന്നാണ് അച്ഛൻ കയ്യിൽ തന്നത്? അച്ഛൻ കയ്യിൽ തന്ന ഇതിൽ 80 പിന്നെ തന്നതാണ്. 1980 തന്നപ്പോൾ 80 ഞാൻ അവിടെ നിന്ന് താമസം വീട്ടിൽ നിന്ന് മാറിയായി. അപ്പോൾ ഞാനും ഇത് വാരിക്കുന്ന് കൊണ്ടുപോന്നു. ഞാൻ താമസിക്കുന്ന വേണ്ടി കൊണ്ടുപോന്നു. അച്ഛൻ 83 മരിച്ചു. 83 അപ്പം എൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ 10 സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഇനി പോലെ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ സമരസേനാനികളെല്ലാം ഓർമ്മയായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമരായുധം മാത്രമാണ് ഇപ്പോൾ ബാക്കി. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത സമരസേനാനികൾ ഉപയോഗിച്ചിരുന്ന ഈ വാരിക്കുന്തം ഇന്ന് മറ്റെങ്ങും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഈ അന്നൊക്കെ ഈ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിരുന്ന വീടുകളെല്ലാം പട്ടാളക്കാർ കയറി ഇറങ്ങി നോക്കിയിരുന്നു. അതേപോലെ തന്നെ ഇതേപോലെയുള്ള സമരായുധങ്ങൾ സൂക്ഷിച്ചാൽ അന്നും കുറ്റമായിരുന്നു, അത് പിടിച്ച് ജയിലിലാക്കുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. അത് പിന്നെ ഈ മുളയുടെ മുട്ട് കളഞ്ഞുകൊണ്ട് ഈ വാരിക്കുന്നും മുളയുടെ അകത്താക്കി അവിടെ മുള വീണ്ടും കൂട്ടി ഒഴിപ്പിച്ച് കെട്ടി പെരയുടെ മുകളിൽ വെച്ച്, അത് ഓലപ്പെരയാണ്, അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടി. അപ്പോൾ ഇതങ്ങനെ വർഷങ്ങളായി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇതിങ്ങനെ എടുത്ത് അച്ഛൻ പിന്നെ പുറത്തെടുത്ത് പറഞ്ഞത് വെച്ച് തരുന്നത് അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടണം. അങ്ങനെ എൻ്റെ കിട്ടി ഞാൻ 82 അതൊരു അച്ഛൻ സൂക്ഷിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ വാരിക്കുന്തം ഇത് നമുക്കറിയാം, ഈ കുന്തമുനയിലാണ് ഇവരുടെ ഈ വിപ്ലവവീര്യം നിറഞ്ഞ തോക്കിനോട് ഏറ്റുമുട്ടിയത് ഇങ്ങനെയായിരുന്നല്ലോ. ഇങ്ങനെ കവന്ന് കിടന്നാണ് നിലത്തെഴിഞ്ഞ് അന്ന് ചിട്ടപ്പെടുത്താനായിട്ട് വേറെ ആൾക്കാർ ഈ പട്ടാളത്തിന് റിട്ടയർഡ് ആയ ഒരാളുണ്ടായിരുന്നു, കളവൻകുളത്തുകാരനായിരുന്നു. അയാളത് പരിശീലിപ്പിച്ച് വേറെ ആൾക്കാരൊക്കെ ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കൈമാറ്റം ചെയ്യില്ലേ? കൈമാറ്റം ചെയ്യാന്ന് പറഞ്ഞ പാർട്ടി അടിസ്ഥാനത്തിൽ ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കുള്ളൂ. ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് സമരഭൂമിയിലാണ്. രമണൻ ചേട്ടൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഈ സമരഭൂമിയിൽ വെടിയേറ്റ തെങ്ങുണ്ടായിരുന്നു, വെടിയേറ്റ മരങ്ങളുണ്ടായിരുന്നു. ഇന്നും മൂകസാക്ഷിയെ പോലെ ഈ അലഞ്ഞിമരം ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. മറ്റ് സമരവുമായി ബന്ധപ്പെട്ട ഇന്ന് വേറെ ഒന്നും പ്രകടിപ്പിക്കാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഈ വാരിക്കുന്തം മാത്രമേ ഉള്ളൂ. അത് സംരക്ഷിക്കാൻ പാർട്ടിയും പാർട്ടി നേതാക്കളും ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും സമീപിച്ചോ? പാർട്ടിക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷേ സംരക്ഷിക്കാൻ വേണ്ടി ആരും വന്നിട്ടില്ല. അത് രമണചേട്ടൻ്റെ കാലം കഴിയുന്നത് വരെ സൂക്ഷിക്കാം. അതിനുശേഷം ഇത് അതിനുശേഷം അവർ ചോദിക്കില്ല ആര് സൂക്ഷിക്കും എന്നുള്ളൊരു ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. പാർട്ടി ഇത് ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. ഏതെങ്കിലും സുപ്രഭാതത്തിൽ അവർ വരും, അങ്ങനെ എടുക്കുന്നതാണ്. വർഷങ്ങളായിട്ട് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. ആരും ഉൾക്കൊള്ളാറില്ല. അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം രണ്ടു തരണം. അന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ
അത് ഉൾക്കൊള്ളാനും അതിൻ്റെ ആ വീതി അനുസരിച്ച് പ്രവർത്തിക്കാനും ആളുണ്ടായി. ഇന്ന് അത്രയ്ക്കില്ല, ഇന്ന് അത്രയ്ക്കില്ല. അത് ഇപ്പോഴും പൂർണ്ണ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ പ്രൊവൈല സമരവാർഷികം നടക്കുമ്പോൾ ഈ ഒക്ടോബർ 20 മുതൽ 28 വരെ ഈ സമരഭൂമിയിൽ സാന്നിധ്യമാണ്. 28-ാം തീയതി രാവിലെ ഇവിടുന്ന് പോകും. അത് 21-ാം തീയതി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ചടങ്ങെല്ലാം കഴിഞ്ഞ് പോകും. അത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ സമരം നടക്കുന്ന സമയത്ത് ഒരു വയസ്സ് തഴഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവും. അതല്ല, ഒരു അത് കഴിഞ്ഞൊരു പിന്നെ അത് തുലാമാസം നടക്കണം. ഞാൻ മകരത്തിലുള്ള അവ മൂന്നാമത്തെ വ്യത്യാസത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഈ സമരഭടന്മാർ ഈ വാരിക്കുന്തം ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്? മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശം അതേ പറയണം, അതായത് കൃത്യമായിട്ടുള്ള നമുക്ക് കാണിക്കാനൊക്കെ. അതുകൊണ്ട് അത് ഇങ്ങനെ അങ്ങനെയാണ് ഈ മണ്ഡപത്തിൽ നമ്മുടെ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. സമരഭടന്റെ ഈ വാരിക്കുന്തത്തിന് മൂല്യം കൽപ്പിക്കാനാവില്ല. പുന്നപ്രവയലാർ സമരത്തിലെ സമരായുധമാണ്. ഒരുപക്ഷെ ഈ ആധുനിക കേരളത്തിൽ ഇത് എന്നും സംരക്ഷിക്കപ്പെടേണ്ട, എന്നും മലയാളികൾ ഉള്ള കാലം വരെ ഓർത്തിരിക്കുന്ന ഒരു സമരം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആയുധം ഇത് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി ഒന്നും മിച്ചമില്ല. അത് സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. ആരെങ്കിലും വില പറഞ്ഞോ, മൂല്യം കൽപ്പിച്ചോ വന്നിട്ടുണ്ടോ, സമീപിച്ചിട്ടുണ്ടോ? വേണോ? വന്നിട്ടുണ്ട്, താല്പര്യമില്ലല്ലോ. ആ താല്പര്യപ്പെടാറില്ല. ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളത് പിന്നെ കൊടുക്കാറുമില്ല. നമ്മൾ നല്ല ഉദ്ദേശമില്ല. അല്ലെങ്കിൽ വ്യക്തിയാണോ അതോ സംഘടനയാണ്? വ്യക്തി പാർട്ടിയുടെ സ്ഥലത്തു തന്നെ വന്നിട്ടുണ്ട്. അത് പുറത്തുള്ളവരോ കാസർഗോഡ് കിടക്കുന്ന ഇവിടെ ഉള്ളവരല്ല. അത് കണ്ടിട്ടൊരു ഒരു അത്ഭുത വസ്തു പോലെ തോന്നി അവർക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ അത് കിട്ടിയാക്കൊള്ളാന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒരു പറഞ്ഞതാണ്. എന്താണെങ്കിലും തനിക്ക് ജീവനുള്ള കാലം വരെ ഇത് ജീവിതത്തെ പോലെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും, ജീവനെ പോലെ സ്നേഹിക്കും, അത് സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഉദ്ദേശം. അതുതന്നെ അതുതന്നെ ഉദ്ദേശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് പുന്നപ്രവയലാർ സമരം. പുന്നപ്രവയലാർ സമരം കഴിഞ്ഞിട്ട് 5.5 തികയുകയാണ്. സമരസേനാനികളെല്ലാം ഓർമ്മയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മിച്ചമുള്ളത് ഈ സമരായുധം മാത്രമാണ്. ഈ വാരിക്കുന്തം കൊണ്ടാണ് സർ സി പി രാമസ്വാമിയുടെ ചോറ്റുപട്ടാളത്തിൻ്റെ നിറ തോക്കിനോട് പുന്നപ്രവയലാർ സമരസേനാനികൾ ഏറ്റുമുട്ടിയത്. ഇത് തൻ്റെ ജീവിതത്തോടെ ചേർത്ത് പിടിക്കുകയാണ്, ജീവിതത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കുകയാണ് രമണൻ എന്ന ഈ വിപ്ലവകാരി. ന്യൂസ് ടീം, ബിൻ മീഡിയ.